സംസ്ഥാനത്ത് മദ്യവില കൂടും. 10 മുതൽ 35% വരെ നികുതി കൂട്ടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പൊതുഗതാഗതത്തിന് ഇളവ് കിട്ടുമ്പോൾ ബസ് ചാർജും കൂട്ടും. കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് മദ്യവില കൂട്ടുന്നത്. വീര്യം കൂടിയ മദ്യത്തിന് 35% വിൽപ്പന നികുതി കൂട്ടും. വീര്യം കുറഞ്ഞ മദ്യവിഭാഗത്തിൽപ്പെടുന്ന ബിയറിനും വൈനും 10% നികുതി കൂട്ടും. ഇതിനായി ഓർഡിനൻസ് ഇറക്കും. സാമൂഹ്യ അകലം ഉറപ്പാക്കാനായി മദ്യവിൽപ്പനശാലകളിൽ മൊബൈൽ ആപ്പ് വഴി വെർച്വൽ ക്യൂ നടപ്പിലാക്കും. ബാറുകളിൽ നിന്ന് പാർസലായി മദ്യം നൽകും. ഇതിനായി അബ്കാരി ചട്ടം ഭേദഗതി ചെയ്യും. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ അടുത്ത തിങ്കളാഴ്ചയോടെ മദ്യവിൽപ്പന പുനരാരംഭിക്കും. എത്ര വരുമാനം വർദ്ധിക്കുമെന്നുള്ളത് വിൽപ്പനയെ ആശ്രയിച്ചിരിക്കും. എന്നാലും ഒരു വർഷം കഴിഞ്ഞ കാലത്തെ പോലെ വിൽപ്പനയുണ്ടെങ്കിൽ 2000 കോടി രൂപയെങ്കിലും അധിക വരുമാനം ഉണ്ടാകും. പൊതുഗതാഗതത്തിന് ഇളവ് കിട്ടിയാൽ യാത്രക്കാർക്ക് സീറ്റുകളിൽ സാമൂഹ്യ അകലം പാലിച്ച് ബസ്സുകൾ സർവീസ് നടത്തും. യാത്രക്കാരുടെ കുറവ് മൂലമുള്ള വരുമാന നഷ്ടം കണക്കിലെടുത്ത് കോവിഡ് കാലത്ത് ബസ് യാത്രാ നിരക്ക് കൂട്ടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ബാറുകളും ബെവ്കോ ഔട്ട്ലെറ്റുകളും 18-നോ 19-നോ തുറക്കും. മദ്യശാലകൾ തുറന്നാലും ക്ലബ്ബുകൾ തുറക്കില്ല. ക്ലബ്ബിലെ കൗണ്ടർ വഴിയുള്ള മദ്യവിൽപ്പന തൽക്കാലത്തേക്ക് വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു. ഓൺലൈൻ ടോക്കണു വേണ്ടിയുള്ള മൊബൈൽ ആപ്പ് നാളെ തയ്യാറാകും. ബാറുകൾ വഴിയും ഓൺലൈൻ വഴിയായിരിക്കും മദ്യം വിൽക്കുക.